നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണ്ഡലകാലം ആരംഭിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ മാത്രം അതിനുള്ള തയ്യാറെടുപ്പുകളും അവസാനവട്ടം ഇനിക്കുപണികളും നടത്തുന്ന വേളയിലാണ് ഹൈക്കോടതി ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്തുണ്ടായ വിവാദങ്ങളും അനിഷ്ടങ്ങളും ജനങ്ങൾക്കുണ്ടായ ഭക്തർക്കുണ്ടായ ബുദ്ധിമുട്ടും. ഒരു കാരണവശാലും ഇത്തവണ അത് ആവർത്തിക്കാൻ പാടുള്ളതല്ല. വേണ്ട വിധത്തിലുള്ള നടത്തിപ്പ് കൃത്യമായി ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ള കർശന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരിക്കുന്നത്. മകരവിളക്ക് കാലത്ത് സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾക്കാണ് അതിൽ ആദ്യതാക്കിയത്. തീർത്ഥാടകരെ നിർത്തിക്കൊണ്ടു പോയാൽ കഴിഞ്ഞ തവണ കുത്തി നിറച്ചുകൊണ്ടുപോയി എന്ന ആരോപണം ശക്തമാകുന്നു. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ഡിവിഷൻ ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലുമില്ലാത്ത ഒരു ബസ്സും ശബരിമല സർവീസിൽ ഉണ്ടാകരുത്. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമാണ് ഇത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടി ശബരിമല നട തുറക്കുന്നത് നാളെയാണ്. ദേവസ്വം ബെഞ്ചിൻ്റെ വാക്കാലുള്ള നിർദ്ദേശമാണ് ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. 1000 ബസ്സുകളാണ് ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി KSRTC തന്നെ സർവീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ കൊടുത്ത നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പും കോടതി തന്നെ ഇതോടൊപ്പം നൽകുന്നുണ്ട്. തീർത്ഥാടകരെ നിർത്തിക്കൊണ്ട് പോകരുത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ്സുകൾ സർവീസ് നടത്തരുത്. അങ്ങനെയുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് നേരത്തെ നൽകിയിട്ടുള്ളത്. ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ KSRTC പാലിക്കുന്നുണ്ടെന്ന് ഗതാഗത വകുപ്പ് കമ്മീഷണറാണ് ഉറപ്പാക്കേണ്ടത്. എന്നാൽ അതിന് വിഘാതമായി, അതിനെ ലംഘിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടായാൽ കടുത്ത നടപടിയെടുക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഹൈക്കോടതി. തീർത്ഥാടനത്തോടനുബന്ധിച്ച ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായെന്ന് ദേവസ്വം ബോർഡ് തന്നെ ഹൈക്കോടതി അറിയിച്ചു. 18 പടിയിൽ പരിചയസമ്പന്നരായ പോലീസുകാരെ നിയോഗിക്കാനും ചുക്കുവെള്ളവും ബിസ്ക്കറ്റും അടക്കം തീർത്ഥാടകർക്ക് മുഴുവൻ സമയവും ലഭ്യമാക്കാനുമുള്ള പദ്ധതിയും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈദ്യുതി, ജലം, വനം വകുപ്പ് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനത്തോടെ അവരുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുവെന്നും വ്യക്തമാക്കി. എല്ലാ ദിവസവും 3 നേരവുമുള്ള അന്നദാനത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡാണ് നിലവിൽ ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പള്ളി വാർത്ത.